നമസ്കാരം, ഞാൻ രാഹുൽ. എല്ലാവർക്കും രാഹുൽ അങ്ങോട്ടിൻ്റെ മറ്റൊരു കിടിയൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ദുബായിലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ക്രാഷ് നടന്ന സ്ഥലത്തേക്കാണ്. ഇത് അല്ലവീറാണുള്ളത്. നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. തിരിക്കുകയാണ് ദുബായിലെ ആ പ്ലെയിൻ ക്രാഷ് നടന്ന ആ സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം അതിന്റെ എല്ലാ പാർട്സും ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു ചെറിയൊരു എയർക്രാഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതാണ് അതിന്റെ സൈഡ് വിൻഡോസ്. ഇതാണ് അതിന്റെ മെയിൻ എഞ്ചിൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിന്റെ മെയിൻ ബോഡി നിങ്ങൾക്ക് അപ്പുറത്തും കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗമാണ് പൈലറ്റിൻ്റെ ക്യാബിനാണ്. ഇതിപ്പോൾ കാണാം ഇതാണ് ഇതിൻ്റെ എല്ലാ കൺട്രോൾ പാനലും എല്ലാ സെറ്റപ്പും. അതുപോലെ തന്നെ അവർ ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റിൻ്റെ ഒട്ടുമിക്ക പാർട്സും നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് വീലുകളാണ് പറയിലത്തെ വീലുകളാണ് ഈ ഫ്ലൈറ്റിൽ.
കോക്ക്പിറ്റിൻ്റെ സെക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ ഇതിൻ്റെ അകത്തു കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പാസഞ്ചർ സെക്ഷനും കാണാം നമുക്ക്. ഇത് വളരെ ചെറിയ എയർക്രാഫ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വളരെ ചെറുതാണ്. ഇപ്പം നമുക്ക് കാണാം, ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഫ്യൂവൽ ടാങ്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ യുഎയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ അലവീർ പ്ലാനെക്രാഷ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയറാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടെല്ലാം, പക്ഷേ നമുക്ക് മനസ്സിലൊരു വേദനയാണിത്. കാരണം ഒരു പ്ലെയിൻ ക്രാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു സാഡ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്.